എസ്ഐഡിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ഒരാഴ്ചയായി എല്ലാവരും മലയാളികളെല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു വിഷയം, നമ്മുടെ ബഹുമാനപ്പെട്ട ധനമന്ത്രി റേക്കപ്പ് ചെയ്തൊരു വിഷയമാണ്. അത് കിഫ്ബി എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനെ പറ്റിയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ചർച്ചയ്ക്ക് എടുക്കാൻ ഉള്ളൊരു വിഷയം കിഫ്ബി തന്നെയാണ്. കാരണം അതിൻ്റെ ഒരു സെൻറ്റർ ഓഫ് കോൺട്രവേഴ്സി എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. ഒരു പത്രസമ്മേളനത്തിൽ ഡോക്ടർ തോമസ് ഐസക് എൻ്റെ പേര് പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, സ്വദേശി ജാഗൻ മഞ്ചിൻ്റെ നേതാവായ രഞ്ജിത് കാർത്തികേയൻ, കോൺഗ്രസിൻ്റെ KPCC സെക്രട്ടറിയായ മാത്യു കുഴൽനാടൻ എന്ന് പറയുന്ന ഒരു അഭിഭാഷകനും ചേർന്ന് ഗൂഢാലോചന നടത്തി എന്നും മറ്റുമൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരുപക്ഷെ അത് കേട്ട് കാണും. അപ്പോൾ എന്താണ് കിഫ്ബി എന്നും അതിൻ്റെ ഒരു ടെക്നിക്കലായിട്ട് എന്താണ് എന്നുള്ളതിനെ പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്യാം എന്ന് വിചാരിച്ചു. ഈ ലക്കത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, സർക്കാരുകൾ ഇവിടെ കടമെടുക്കുന്നതിന് ചില നിബന്ധനകളൊക്കെ വച്ചിട്ടുണ്ട്. എനിക്കൊന്ന് കൂടുതലായിട്ടും 2014 ശ്രീ അരുൺ ജെയ്റ്റ്ലിയൊക്കെ വന്നതിന് ശേഷം FRBM എന്ന് പറയുന്ന നിയമം കുറേ കൂടെ ശക്തമായി ഇംപ്ലിമെൻ്റ് ചെയ്യുകയും അപ്പോൾ പൊതുകടം എടുക്കുന്നതിനകത്ത് ചില മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലോട്ടൊക്കെ പോകുന്നത് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് ഒരു പോകാനുള്ളൊരു സമയമില്ല. എന്തായാലും അങ്ങനെ വരുമ്പോൾ പല ഗവൺമെൻറ്റും ഈ ഓഫ് ബഡ്ജറ്റായിട്ട് എങ്ങനെ ഈ കടം സമാഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം, അപ്പോൾ ഒരു ധന വിനിയോഗം കറക്റ്റായിട്ട് ചെയ്യാത്തത്, എസ്പെഷ്യലി കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഗവൺമെൻറ്റിന് വരുമാനം വരണമെങ്കിൽ ഇവിടെ വ്യവസായം ഉണ്ടായിരിക്കണം. വ്യവസായം ഉണ്ടെങ്കിൽ മാത്രമേ ടാക്സ് ഇനത്തിൽ ഗവൺമെൻറ്റിന് വരുമാനം ഉണ്ടാവുള്ളൂ. നമുക്കിവിടെ അറിയാം, പലപ്പോഴും കേരളത്തിൽ സംരംഭവുമായിട്ട് വരുമ്പോൾ അത് നടത്തിക്കാതിരിക്കാനാണ് ഈ പല ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്ന ട്രേഡ് യൂണിയനുകളും ഇവിടെ ശ്രമിക്കുന്നത്. നമുക്കറിയാം, പല പ്രവാസികളും തിരിച്ചു വന്നു, അവർ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറയുന്ന ഒരു തലത്തിലേക്ക് വന്നു. ഇവിടെ പല കോർപ്പറേറ്റുകളും വന്നു, ആ കോർപ്പറേറ്റുകളുടെ മുന്നോട്ടുള്ള പോക്കിനൊക്കെ ഒരുപാട് പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കി സർക്കാർ തന്നെ. ഇവിടെ സ്മാർട്ട് സിറ്റി വന്നു, അതാണ്ട് ഗവൺമെൻറ് അങ്ങോട്ട് പണം മുടക്കി ഒരുപാട് സ്ഥലങ്ങളിലേക്ക് കൊടുത്തെങ്കിലും അതാണ്ട് അവർ പറയുന്ന ഒരു ഒരു രീതിയിലുള്ള എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ഉണ്ടായിട്ടില്ല. അപ്പം എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ വരണമെങ്കിൽ, അതുപോലെ ടാക്സ് ഗവൺമെൻറ്റിന് കിട്ടണമെങ്കിലൊക്കെ നമുക്ക് ഇവിടെ വ്യവസായം വരണം, സംരംഭങ്ങളുണ്ടാകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, എന്നാൽ നമ്മുടെ കേരളത്തിൽ നമ്മളിതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. അതിൻ്റെ കാരണം നമ്മളൊരു റെമിറ്റൻസ് ബേസ്ഡ് എക്കോണമി ആയിരുന്നു. നമുക്ക് നമ്മുടെ സഹോദരന്മാരും സഹോദരിമാരും വെളിയിൽ പോയി ജോലി ചെയ്യും, അവർ പണം അയച്ചു കൊടുക്കും. അപ്പോൾ ഇവിടെ ഒരു എക്സ്പെൻഡിച്ചർ നടത്താനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. എനിവേ, അപ്പോൾ ഏതാണ്ട് ആ കാലമൊക്കെ കഴിയാറായി എന്നൊരു തോന്നലുണ്ട്. അപ്പോൾ ഈ സർക്കാർ വന്നപ്പോൾ ഇവർക്ക് പണം എവിടെ നിന്ന് സമാഹരിക്കാം എന്നൊക്കെ ഉള്ളതിനെ പറ്റി വലിയ ചർച്ചകളൊക്കെ നടന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ ബഡ്ജറ്റ് ഇതര സോഴ്സസിലൂടെ പണം എങ്ങനെ സമാഹരിക്കാമെന്ന് പലരും അതിനെപ്പറ്റിയൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്, പലരും അതിന് സക്സസ്ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മുടെ സർക്കാർ KRFB എന്ന് പറയുന്നൊരു ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു. ആ ഓർഗനൈസേഷനെ ഒരു അമെൻമെൻറ്റിലൂടെ കിഫ്ബി, കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ബോർഡ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനാക്കി മാറ്റി. വളരെ നല്ലത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ധനകാര്യമന്ത്രി ശ്രീ തോമസ് ഐസക്, അദ്ദേഹം ഡോക്ടറേറ്റ് ഒക്കെ ഉള്ള ഒരാളാണ്. അദ്ദേഹം എപ്പോഴും നമ്മുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ
സ്ഥിരമായി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കിഫ്ബി എന്നാണ്. അപ്പോൾ ആളുകൾ എല്ലാവരും വിചാരിച്ചിട്ടുണ്ട് ഈ കിഫ്ബി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഒരു കുടുക്കയാണ്, എന്തായാലും പണം കായ്ക്കുന്ന മരം ഒക്കെ ഉള്ള ഒരു സാധനമാണ്. അപ്പം പൈസ ആവശ്യം വരുമ്പം കിഫ്ബിയിലേക്ക് പോവുക, കിഫ്ബിയിൽ നിന്ന് പണം എടുക്കുക, വികസന പ്രവർത്തനം നടത്തുക എന്നാണ് അദ്ദേഹം എല്ലാവർക്കും ഒരു പറഞ്ഞുകൊടുത്തിരിക്കുന്നത്. ഇത് ശരിയാണോ? അപ്പോൾ കിഫ്ബി എന്താ ചെയ്യുന്നത്? അപ്പോൾ അദ്ദേഹം കൂടെ പറയാം 50,000 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തും. നമുക്കൊക്കെ സന്തോഷമാണ്, കാരണം ഞാൻ ഒരു ചാർട്ടർഡ് അക്കൗണ്ടൻ്റ് എന്നുള്ള നിലയിൽ ഇവിടെ വികസനം വരണം, ഇവിടെ വ്യവസായം ഉണ്ടാകണം, എന്നാൽ മാത്രമേ എനിക്ക് ഈ പറയുന്ന ഓഡിറ്റും അഡ്വൈസറിയും ഒക്കെ നടക്കുകയുള്ളൂ, അങ്ങനെ എൻ്റെ ഒരു പ്രാക്ടീസ് ഇമ്പ്രൂവ് ചെയ്യുള്ളൂ എന്നൊക്കെ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ എന്നെ പോലെ ഒരുപാട് പ്രൊഫഷണൽസ് ഇവിടെയുണ്ട്. അപ്പം ഈ വികസനം വന്നാലേ തൊഴിലുണ്ടാവുകയുള്ളൂ, ടാക്സ് ഉണ്ടാവുള്ളൂ എന്നൊക്കെ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ ഒരു 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 എക്കോസിസ്റ്റം, നമ്മുടെ എക്കോണമി വലുതാകണമെങ്കിൽ ഈ പറയുന്ന വികസനം. അപ്പോൾ 50,000 കോടി രൂപയുടെ ഒരു വികസന പ്രവർത്തനം ഇവിടെ വരുമ്പോൾ ഡെഫിനറ്റായിട്ട് കേരളത്തിന് വലിയ വലിയ തോതിലുള്ള മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ പുതിയ പോർട്ട് വരുന്നു, പുതിയ പുതിയ എയർപോർട്ടുകൾ വരുന്നു, കണ്ണൂരും മറ്റുമൊക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു ഒരു ഒരു വലിയ രീതിയിലുള്ള കുതിച്ചുചാട്ടം ഉണ്ടാകും, എല്ലാം ശരിയാകും എന്ന് നമ്മൾ വിശ്വസിച്ചു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയത് ഈ കിഫ്ബി എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ പെട്ടെന്ന് ബോണ്ടുകൾ ഇറക്കുന്നു, പ്രവാസി ചിട്ടി എന്ന് പറയുന്നു, അതുപോലെ തന്നെ മസാല ബോണ്ട് എന്ന് പറയുന്ന ഒരു പുതിയതരം ഒരു ഇൻസ്ട്രുമെൻ്റ്, ഒരു കടപ്പത്രം പറയുന്നു. അപ്പം നാച്ചുറലി ഈ മസാല ബോണ്ട് എന്താണ് എന്നറിയാനായിട്ടുള്ള ആഗ്രഹം ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് എന്നുള്ള നിലയ്ക്ക് എനിക്കുണ്ടായി. അപ്പം ഞാൻ മനസ്സിലാക്കി ഇത് ആദ്യമായിട്ടൊക്കെ ചെയ്തത് ഇൻ്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ എന്ന് പറയുന്ന വേൾഡ് ബാങ്കിൻ്റെ ഒരു പ്രൈവറ്റ് ഇക്വിറ്റി ആമുണ്ട്, അവരാണ് ഈ മസാല ബോണ്ട് ഉണ്ടാക്കിയത്. അപ്പോൾ എന്താ ഈ മസാല ബോണ്ട്? മസാല ബോണ്ട് എന്ന് പറയുന്നത് ഒരു ചുരുക്കപ്പേരോ അല്ലെങ്കിൽ ഒരു ഒരു ഇരട്ടപ്പേരോ ഒരു നിക്നെയിമാണ്. പല രാജ്യങ്ങളും അവരുടെ രാജ്യത്തെ കറൻസി ഡിനോമിനേറ്റ് ചെയ്ത്, അതായത് അവരുടെ കറൻസിയിൽ തന്നെയായിരിക്കും അതിൻ്റെ ക്രയവിക്രയം നടക്കുന്നത്. അപ്പോൾ ആ കറൻസി അനുസരിച്ച് ഒരു 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 ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നതിനാണ് ഈ പറയുന്ന മസാല ബോണ്ട്. അങ്ങനെ ഇന്ത്യ ചെയ്യുമ്പോൾ മസാല ബോണ്ടാകുന്നു. ഇത് ജപ്പാൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ കാംഗ്രൂ ബോണ്ട്സ് എന്നും പറഞ്ഞ് ഓസ്ട്രേലിയ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല രാജ്യങ്ങളും ഇതുപോലെ അവരുടെ കറൻസിയിലായിരിക്കും ഇതിൻ്റെ ഈ വിനിമയം നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ രൂപ കൊടുത്ത് വാങ്ങിക്കുന്നതല്ല, ഡോളറിലാണിത് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ഈ ഡോളറിൻ്റെ അകത്തോട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ കിട്ടുന്ന പണം തന്നെ ഇന്ത്യൻ റുപ്പി എത്ര കിട്ടിയോ ആ എമൗണ്ട് തന്നെ തിരിച്ചു കൊടുത്താൽ മതി. അപ്പം ഒരു പക്ഷേ ഒരു നമ്മൾ ഇന്ത്യൻ റുപ്പിയിൽ നമ്മൾ $100 ആണ് നമ്മുടെ കടപ്പത്രം ഇറക്കിയെങ്കിൽ ആ $100 അന്ന് ഒരു 70 രൂപ വെച്ചാണ് ഉണ്ടായിരുന്നത്, അങ്ങനെ 7,000 രൂപയ്ക്കാണ് ഈ കടപ്പത്രം ഇറക്കിയിട്ടുണ്ടെങ്കിൽ പിന്നീട് തിരിച്ചു കൊടുക്കുമ്പം നമ്മൾ 7,000 രൂപയ്ക്ക് എത്ര ഡോളർ കിട്ടുന്നു അത്രയും കൊടുത്താൽ മതി. അപ്പം ഈ 70 എന്നുള്ളത് 60 ആക്കിയാൽ ഈ അത്രയും കൂടുതൽ ഡോളർ ഈ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് കിട്ടും. ഈ 70 എന്നുള്ളത് 80 ആയാൽ നമ്പർ എമൗണ്ട് ഡോളറിൽ കുറഞ്ഞേ ഇരിക്കുകയുള്ളൂ. അപ്പം ഇതാണ്. അപ്പം കൂടിയാലും കുറഞ്ഞാലും നമ്മളുടെ ഒരു ഒരു സിസ്റ്റത്തിനെ ഇത് ബാധിക്കില്ല, അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അതേസമയം ഇതൊരു ഇൻഷുറൻസ് പോലെയാണ്. അതായത് നാളെ ഇന്ത്യൻ റുപ്പി ഡിപ്രീഷ്യേറ്റ് ചെയ്യുന്നു എന്നുള്ള നിലയ്ക്ക് വരികയാണെങ്കിൽ, നാളെ 80 രൂപയാണെങ്കിൽ അത്രയും രൂപ ഡോളറിലാണെങ്കിൽ $100 വാങ്ങിക്കാൻ 8,000 രൂപ കൊടുക്കേണ്ടി വരും, നമുക്ക് 7,000 കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് സാധാരണഗതിയിൽ എല്ലാവരും പറഞ്ഞ് നമ്മുടെ ഇന്ത്യൻ രൂപ ഡിപ്രീഷ്യേറ്റ് ചെയ്യുകയാണ്, അതുകൊണ്ട് മസാല ബോണ്ട് ഒരു പക്ഷേ നന്നായിരിക്കും, നമുക്കൊരു ഇൻഷുറൻസ് ആയിരിക്കും. അങ്ങനെയാണ് മസാല ബോണ്ട് NHAI, HDFC, കോൾ ഇന്ത്യ ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻസൊക്കെ മുന്നോട്ട് പോയി ഈ മസാല ബോണ്ട് എടുക്കുന്നത്. അപ്പം നമ്മുടെ സ്റ്റേറ്റ് ഓഫ് കേരള വിചാരിച്ചു ഇത് നല്ല ഒരു 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 ഇൻസ്ട്രുമെൻ്റ് അല്ലേ, ആ ഇൻസ്ട്രുമെൻറ്റ് മസാല ബോണ്ട് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് ഇറക്കിയാൽ ഈ പറയുന്ന പോലെ ഒരു ഒരു പണം സമാഹരിക്കുന്നതിനൊരു മാർഗമാണ്. പക്ഷേ അവിടെ ഈ നിയമം അത് അവർ നോക്കിയോ എന്നുള്ളൊരു സംശയമുണ്ടായി. നമുക്ക് ഇന്ത്യൻ ഭരണഘടനയിലോട്ടൊന്ന് പോയി നോക്കാം. ഇന്ത്യൻ ഭരണഘടന പറയുന്നു, അതിൻ്റെ 293 അനുച്ഛേദത്തിൽ പറയുന്നുണ്ട്, ഒരു സ്റ്റേറ്റിന് സംസ്ഥാനങ്ങൾക്ക് കടമെടുക്കാനുള്ള അധികാരം ഇന്ത്യൻ ടെറിട്ടറിക്കകത്തുനിന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ത്യൻ ടെറിട്ടറിക്കകത്തുനിന്ന് കടമെടുക്കാം, അല്ലാതെ അതിന് പുറത്തു നിന്ന് കടമെടുക്കണമെങ്കിൽ അത് സെൻട്രൽ ഗവൺമെൻറ്റിന് മാത്രമേ ഒക്കുള്ളൂ. ഞാൻ ഒരു 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 സ്ഥിരമായി പറയുന്നൊരു കാര്യമുണ്ട്, അതായത് നമ്മൾ KSTP ഉണ്ട്, കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രോജക്റ്റ് ഉണ്ട്, വേൾഡ് ബാങ്കിൻ്റെ ഒരു പ്രോജക്റ്റാണ്.
അപ്പോൾ ഈ KSTP ഒക്കെ ചെയ്യുന്ന പണം ഇവിടെ എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ വേൾഡ് ബാങ്ക് കേരളത്തിൻ്റെ ഈ പ്രോജക്റ്റിന് പണം തരുന്നു. ഈ പണം നേരിട്ട് കേരള സർക്കാരിനല്ല കൊടുക്കുന്നത്, ഇത് കൊടുക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിനാണ്. ഈ സെൻട്രൽ ഗവൺമെൻറ് ആ പ്രോജക്റ്റിൻ്റെ പണം സ്റ്റേറ്റിന് തരുന്നു, അതൊരു പ്രോജക്റ്റ് ഓഫീസായിട്ട് അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് SPV ഇതിനെ റണ്ണ് ചെയ്യുന്നു. ഇതാണ് സാധാരണഗതിയിൽ നടക്കുന്നത്. അപ്പം നമുക്ക് തോന്നി ഇത് കേരളമാണ്, അതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന പോലെ നരേന്ദ്രമോദിയുടെ ഒരു ഇടപാട് നമുക്ക് വേണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടാവണം. അങ്ങനെ നമ്മൾ ഒരു അമെൻമെൻ്റ് ചെയ്തപ്പോൾ പറഞ്ഞു വിദേശത്തുനിന്ന് വേണമെങ്കിലും കേരളത്തിന് കടമെടുക്കാം, കേരളത്തിനല്ല കിഫ്ബിക്ക് കടമെടുക്കാം എന്നൊരു നിയമം ഉണ്ടാക്കി വെച്ചു. ഈ 140 പേരും അതിന് അനുകൂലിക്കുകയും ചെയ്തു. അങ്ങനെ ഉണ്ടാക്കി വെച്ചത് അധികാര പരിധി കഴിഞ്ഞിട്ടുള്ളതാണോ അതോ ഈ പറയുന്ന കിഫ്ബി എന്ന് പറയുന്നൊരു എൻറ്റിറ്റിക്ക് ഈ ഇതെടുക്കാനൊക്കുമോ, ഇതായിരുന്നു ചോദ്യം. അങ്ങനെ ഉള്ളൊരു ഒരു അധികാരത്തിൻ്റെ ഒരു പരിധിക്കാണോ അല്ലയോ എന്നുള്ളതിനെ പറ്റിയാണ് ഒരു ഹർജി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തത്. അപ്പോൾ ഈ കിഫ്ബിക്ക് അധികാരമുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നത് എങ്ങനെയാണ്? ഇതിൻ്റെ മാറ്റങ്ങൾ വരുത്തിയപ്പോൾ, ഇത് പണ്ട് ഉദ്യോഗസ്ഥർ മാത്രം നടത്തിക്കൊണ്ടിരുന്ന ഒരു KRFB എന്ന് പറയുന്നൊരു ഓർഗനൈസേഷനെ ഒരു പത്തോ ഇത് പൂട്ടാൻ പോകുന്നു എന്ന് കഴിഞ്ഞ സർക്കാരും മറ്റുമൊക്കെ ഈ CNAG അറിയിച്ചിരുന്നത് ഓഡിറ്റ് വേണ്ട, ഞങ്ങൾ പൂട്ടാൻ പോവുകയാണ് എന്ന് പറഞ്ഞിരുന്ന ഒരു ഓർഗനൈസേഷനെ അലകും പിടിയുമൊക്കെ മാറ്റി പുതിയ അമെൻമെൻറ്റൊക്കെ വരുത്തി പുതിയൊരു രീതിയിലേക്കൊരു ഒരു ഒരു ഓർഗനൈസേഷനുണ്ട് കിഫ്ബി എന്നൊരു ഓമന പേരുമൊക്കെ ഇട്ട് കൊണ്ടുവന്നപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഇതിനകത്ത് പണം എടുക്കാനായിട്ടും അല്ലെങ്കിൽ ഈ പ്രോജക്ട്സ് എല്ലാം നടക്കുന്ന കാര്യത്തിന് ബഡ്ജറ്റിൽ നിന്നും ഇങ്ങോട്ട് വകവച്ചിരിക്കുന്ന കാര്യമാണ്. അല്ലാതെ ഇതൊരു പ്രത്യേക രീതിയിൽ പണം കൊടുക്കുകയും കടം വാങ്ങിക്കുകയും അതിനുവേണ്ടി തിരിച്ച് ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനല്ല. നമുക്ക് ഓൾറെഡി ഉള്ള ഇപ്പോൾ പെട്രോൾ സെസ്സിൻ്റെ ഒരു ശതമാനം ഇങ്ങോട്ട് മാറുന്നു, അല്ലെങ്കിൽ മോട്ടോർ വാഹന നിധി ഒരു ശതമാനം ഇങ്ങോട്ട് മാറുന്നു. ഇങ്ങനെ ഓൾറെഡി ഗവൺമെൻറ്റിന് കിട്ടിക്കൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് മാത്രം റൈറ്റുള്ള ചില തുകകൾ ഇങ്ങോട്ട് വകയിരുത്തി. അപ്പം സ്റ്റേറ്റും കിഫ്ബിയും രണ്ടല്ല ഒന്നാണ് എന്നുള്ളൊരു തരത്തിലേക്ക് വന്നു. അപ്പോൾ അതിൻ്റെ ചെയർമാൻ ആരാ? ഇത് ചീഫ് മിനിസ്റ്റർ. വൈസ് ചെയർമാൻ ആരാ? ഫിനാൻസ് മിനിസ്റ്റർ. ഇതുപോലെ മന്ത്രിമാരും CEO എന്ന് പറയുന്നൊരു പൊസിഷൻ കൊടുത്തു, അതാരാ? ഫൈനാൻസ് സെക്രട്ടറി ഇൻഫ്രാസ്ട്രക്ചറിലെ മറ്റും അധികാരം അല്ലെങ്കിൽ കൈയാളുന്ന ആ സെക്രട്ടറിയാണ് ഇതിൻ്റെ CEO ആയിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് മാറ്റിയ ഒരു ഓർഗനൈസേഷനെയാണ് നമ്മൾ കിഫ്ബി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നും അതുകൊണ്ട് ഇത് സ്റ്റേറ്റ് തന്നെയാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾക്ക് ഇതിൻ്റെ അധികാര പരിധി പരിശോധിക്കണം എന്ന് പറഞ്ഞ് ഹർജി പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റിന് ചെയ്യാനൊക്കാത്ത കാര്യം ഡയറക്റ്റായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാനൊക്കില്ല എങ്കിൽ ഈ ഡയറക്റ്റായിട്ട് ചെയ്യാനൊക്കാത്ത കാര്യം ഇൻഡയറക്റ്റായിട്ടും ചെയ്യാനൊക്കില്ല, അതാണ് നിയമം. അപ്പം അതിനെപ്പറ്റി ഇപ്പോൾ കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, അത് നിൽക്കട്ടെ. അപ്പോൾ ഇത് കോൺട്രവേഴ്സി അതാണോ? അല്ല, ഇത് കാരണം ജൂലൈ മാസത്തോ മറ്റോ 2019 ഗവൺമെൻറ് മസാല ബോണ്ട് ഇറക്കുന്നതും അത് ലിസ്റ്റ് ചെയ്യുന്നതുമൊക്കെ. അത് ജൂലൈയിൽ തന്നെയാണ് ഇതിൻ്റെ നമ്മൾ പ്രോസസ്സ് തുടങ്ങുന്നത്. ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ അത് ഫയൽ ചെയ്യുന്നു, അപ്പം കോടതി ക്ലാരിഫിക്കേഷൻസ് ചോദിക്കുന്നു. ഈ ക്ലാരിഫിക്കേഷൻസ് എല്ലാം കൂടെ ചേർത്ത് February 2020 ഈ പറയുന്ന റിട്ട് ഹർജി ഫയൽ ചെയ്യുന്നു. റിട്ട് ഹർജി ഫയൽ ചെയ്തപ്പോഴൊന്നും ഗവൺമെൻറ്റിന് ഇതുവരെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല, ധനമന്ത്രി അതിനെപ്പറ്റി അറിഞ്ഞിട്ടില്ല. ഈ കേരള ഗവൺമെൻറ് ഉൾപ്പെടെ കേന്ദ്ര സർക്കാരും CNDGയും കിഫ്ബിയും ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചും എല്ലാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വരെ ഉള്ളവരെ റെസ്പോണ്ടൻ്റാണ്, പ്രതി എന്നല്ല അതിന് പറയുന്നത്. അവരാണ് ഇതിനെ അതിൻ്റെ എന്തെങ്കിലും തർക്കമോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ പറയാനുള്ള റെസ്പോൺസ് നൽകാനുള്ളവർ ഈ പറയുന്ന 6 അതിനകത്ത് കേരള സർക്കാരും ഒരു പാർട്ടിയാണ്. അങ്ങനെ വച്ചു കഴിഞ്ഞിട്ടും അദ്ദേഹം അത് അറിഞ്ഞിരുന്നില്ല. അങ്ങനെ കാലം കഴിഞ്ഞു പോകുമ്പോൾ ഇതിൻ്റെ കിഫ്ബിയെപ്പറ്റി പല ആരോപണങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ പെട്ടെന്നാണ് ധനമന്ത്രി കഴിഞ്ഞ 2-3 മുമ്പ് അദ്ദേഹം പെട്ടെന്നൊരു പത്രസമ്മേളനം നടത്തുന്നു. അതിനകത്ത് ഗൂഢാലോചനയുണ്ട് കിഫ്ബിയെ തകർക്കാനാണെന്നൊക്കെ എന്തൊക്കെയോ വിളിച്ച് പറയുന്നു. ഇത് ഒരു വലിയ ഒരു കോൺട്രവേഴ്സിയായി പൊട്ടിപ്പെടും. അതിൻ്റെ ആവശ്യമുണ്ടോ? അപ്പം ഇതിനകത്ത് ഇദ്ദേഹം പറയുന്നത് നമ്മളാരും കണ്ടിട്ടില്ലാത്ത ഒരു CNAG റിപ്പോർട്ട്, 2019 18-19 CNAG റിപ്പോർട്ട്,
അത് നിയമസഭയിൽ ടേബിൾ ചെയ്യാതെ നമ്മൾ ആരും കാണാതെ അദ്ദേഹം പറയുന്നു കിഫ്ബിയെ തുരങ്കം വയ്ക്കാനായി സി ആൻഡ് എ ജി ഇത് ഒരു ഭരണഘടന വയലേറ്റ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഒരു ഹർജി എന്ന് പറയുന്നത് മസാല ബോണ്ട് നമ്മൾ ഇഷ്യൂ ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞൊരു ഹർജി മാത്രമേ ഉള്ളൂ. മാത്രമല്ല സി ആൻഡ് എ ജിയുടെ കോംപ്രിഹെൻസീവ് ഓഡിറ്റ് എന്ന് പറയുന്നത് ഇവർ സർക്കാർ സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് ഇതിനെ അങ്ങനെ ഒരു നിർദ്ദേശം കൂടെ കോടതി കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ പറയുന്ന ഒരു റിപ്പോർട്ടിൻ്റെ ഒരു ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വളരെ ശക്തമായ ഒരു ധനകാര്യമന്ത്രി വന്ന് നാട്ടുകാരോട് പറയുമ്പം ഗൂഢാലോചന രാഷ്ട്രീയ സ്വയംസേവക സംഘവും ഒരു കോൺഗ്രസ് അഭിഭാഷകനും കൂടെ ഉള്ള ഗൂഢാലോചന എന്നൊക്കെ പറയുമ്പം ഇതിനപ്പുറമായിട്ട് എന്തോ കുഴപ്പങ്ങളില്ലേ? അപ്പം ഡെഫിനറ്റായിട്ടും ഫിനാൻസ് മിനിസ്റ്റർ ഇതിനകത്ത് എന്തൊക്കെയോ പേടിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇവിടെ നമ്മൾ സാധാരണക്കാരൻ മനസ്സിലാക്കേണ്ടത് ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന സമൂഹത്തിന് ഏതാണ്ട് 10% പലിശ കൊടുത്ത് ലോക്കലി കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു 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 ഫണ്ട് 2150 crore മസാല ബോണ്ട് എന്നുള്ള പേരിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൊണ്ടുവന്ന് ഈ ഇത്രയും വലിയ ഉയർന്ന പലിശ കൊടുത്ത് അവിടെ മണിയടിക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്തതിനെന്തിനായിരുന്നു? അവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ മാർക്കില്ലേ? അപ്പം ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരു ലാവ്ലിൻ കമ്പനിയുടെ 20% ഓഹരി വയ്ക്കുന്ന CDPQ എന്നോ മറ്റു പേര് പറയുന്ന ഒരു 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 പെൻഷൻ ഫണ്ടാണ്, കനേഡിയൻ പെൻഷൻ ഫണ്ടാണ് ഈ പറയുന്ന നമ്മുടെ 2150 crore മിക്കവാറും മുഴുവനും സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഇതങ്ങനെ വേറെ ആരെയും അങ്ങനെ ഒരു ഒരു ഗ്ലോബൽ ആയിട്ടുള്ള ഓഫറൊന്നും ഞാൻ നടത്തിയതായിട്ട് അറിയുന്നില്ല. അപ്പോൾ ഇതിനൊക്കെ എന്തോ നിഗൂഢതകളുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്ന് വരുമ്പോഴാണോ നമ്മുടെ ധനമന്ത്രി ഇങ്ങനെ ഒരു വെപ്രാളം കാണിക്കുന്നത്? എന്തായാലും ഈ പറയുന്ന വലിയ പലിശ കൊടുത്ത് കേരളത്തിനെ ഒരു ഒരു കടക്കെണിയിലേക്ക് തള്ളിയിട്ടാണോ നമുക്ക് വികസനം വേണ്ടത് എന്നാണ് നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ടത്. ഇതൊരു രാഷ്ട്രീയമായ രീതിയിലല്ല ഈ ഇതിൻ്റെ ഒരു ഒരു ഹർജി ഫയൽ ചെയ്തിട്ടുള്ളത്. എൻ്റെ വക്കീലെന്ന് പറയുന്നതും ഒരു രാഷ്ട്രീയമായി ഒരു ചൂസ് ചെയ്ത ഒരാളല്ല. KMNP ലോ എന്ന് പറയുന്നൊരു ലോ ഫേമിനെയാണ് എൻഗേജ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് പല പാർട്ട്നേഴ്സും ഉണ്ട്, പല രാഷ്ട്രീയമായി അലൈൻഡ് ആയിട്ടുള്ള പലരും ഉണ്ട്. പക്ഷേ എന്നാലും ഇദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെയുള്ള ആ ഒരു 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 ബോഡി ലാംഗ്വേജ് ഞാൻ കാണുമ്പോൾ ഇതിനകത്ത് വളരെ വലിയ ഒരു ഒരു രീതിയിലുള്ള ഒരു അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും സമയമുണ്ടല്ലോ. എൻ്റെ ഇന്ന് ഈ SID-നകത്തുള്ള ഒരു 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 ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ എന്താണ് മസാല ബോണ്ട് എന്നും അത് ഇത്രയും റേറ്റായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഈ ഇത്രയും വലിയ റേറ്റിൽ നമുക്ക് ഒരു കൊടുത്ത് കടപ്പത്രം ഇറക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്നും അതുപോലെ തന്നെ CNDG ഓഡിറ്റ് നമുക്ക് കോംപ്രിഹെൻസീവായിട്ട് നടത്തണ്ടേ എന്നും പൊതുജനം മനസ്സിലാക്കണം. ഇത് രാഷ്ട്രീയമാണോ അല്ലെങ്കിൽ ഇത് രാഷ്ട്രീയമല്ലയോ എന്നുള്ളതല്ല കാര്യം. നമുക്ക് ഈ പറയുന്ന വരുന്ന പുതിയ തലമുറയെ വളരെ വലിയ തുക കടമായി അടിച്ചേൽപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് കിഫ്ബി ഉൾപ്പെടെ ഉള്ളതിനകത്ത് വളരെയധികം നെപ്പോട്ടിസവും സ്വജനപക്ഷപാതവും വളരെ വലിയ തരത്തിലുള്ള അഴിമതികൾ നടക്കുന്നുണ്ടെന്ന് ഇപ്പോൾ ആരോപണം വന്നു തുടങ്ങി. നമുക്ക് കാത്തിരുന്ന് കാണാം. താങ്ക് യു.